പ്രധാനമന്ത്രിയുടെ വാഹനം അല്പസമയത്തിനകം ഈ ഭാഗത്തേക്ക് എത്തും. ഈ ഭാഗത്ത് ഇതിനോടകം തന്നെ പ്രവർത്തകർ വളരെ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തുന്നു. പലർക്കും ഈ ബാരിക്കേഡിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും അവർ അകലെ നിന്ന് പോലും ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ വരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ ഈ റോഡ് ഷോ ഇപ്പോൾ കോട്ട് റോഡിന് പരിസരത്തേക്ക് എത്തുകയാണ്. ആ ഭാഗത്ത് നിരവധി പ്രവർത്തകരാണ് തടിച്ചുകൂടി നിൽക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂരിലും തൃശ്ശൂരിൽ കൊച്ചിയിലും റോഡ് ഷോ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായി മൂന്നാമത്തെ റോഡ് ഷോയാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. പാലക്കാട് ഈ തൃശ്ശൂരിലെ പോലെ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പി കാഴ്ചവെച്ച ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ നിർണായകമായ ശക്തിയാകാനായി ബി ജെ പിക്ക് കഴിയും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 400 സീറ്റ് എന്ന ഒരു മാജിക് നമ്പർ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യമാണ് നിലവിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യ പിടിക്കേണ്ടതുണ്ട്. ദക്ഷിണേന്ത്യയിൽ കേരളവും തമിഴ്നാടുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും കേരളത്തിൽ ഒരു സീറ്റ് നേടുക, കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റിൽ അധികം നേടുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ തൃശ്ശൂരിൽ 2 തവണ വന്നു. അതിനുശേഷം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊച്ചിയിലും എല്ലാം തന്നെ വന്നു. ഇനിയിപ്പോൾ പാലക്കാടിലേക്കും വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ ഇനിയും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വീണ്ടും എത്തും എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് അങ്ങനെയെങ്കിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് വേണ്ടി വലിയ ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ അമിത്ഷാ ഉൾപ്പെടെയുള്ള അമിത്ഷായും ജെ പി നദ്ദയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ വലിയ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ പ്രചാരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ തീയതി 26-ാം തീയതിയാണ്, ഏപ്രിൽ 26-നാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ റോഡ് ഷോ കൂടിയാണ്. ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശത്തോടെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികളാണ് പ്രധാനമന്ത്രി തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, കേരളം അങ്ങനെ ഈ സംസ്ഥാനങ്ങളിൽ ഇത്തനീളം അതിവിപുലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് ബി ജെ പിയുടെ 400 സീറ്റ് NDA ഇത്തവണ 400-ൽ അധികം നേടുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് കൂടുതൽ സാധ്യതകൾ ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ സീറ്റുകളിലേക്ക് വിജയം പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സജീവമായ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്ന തരത്തിൽ പ്രചാരണ പരിപാടികൾ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 കിലോമീറ്റർ ദൂരത്തിലാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. ഇപ്പോൾ മീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു, റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. ജയ് ജയ് ബി ജെ പി, ജയ് ജയ് ബി ജെ പി, ജയ് ജയ്.
അങ്ങോട്ട് തിരിഞ്ഞ്